കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രവർത്തക സമിതി അംഗം എകെ ആന്റണി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കർണാടകയോടും തമിഴ്നാടിനോടും അടുത്ത് കിടക്കുന്ന മണ്ഡലമായതിനാലാണ് വയനാട് തിരഞ്ഞെടുത്തത്. അതേസമയം അമേഠിയിൽ തോൽവി ഭയന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ബിജെപിയും പരിഹസിച്ചു. 50 ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും എ.കെ. ആന്റണിയും രാവിലെ കൂടിക്കാഴ്ച നടത്തുന്നു. രൺദീപ് സിംഗ് സുർജേവാലയുടെ വാർത്താ സമ്മേളനത്തിന് പകരം കോൺഗ്രസിന്റെ പ്രത്യേക വാർത്താ സമ്മേളനവും. ഇതോടെ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി. Now I am very happy to inform you that Rahul Gandhi will contest from Wayanad parliamentary constituency from Kerala. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന 3 പിസിസികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം. കർണാടകയിലെ ചാമരാജ് നഗർ, തമിഴ്നാട്ടിലെ തേനി ഉൾപ്പെടെയുള്ള 2 സംസ്ഥാനങ്ങളിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാലാണ് മത്സരിക്കാൻ വയനാട് തെരഞ്ഞെടുത്തതെന്നാണ് വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ബിജെപിയുടെ പരാജയമാണ് ലക്ഷ്യമെന്ന കോൺഗ്രസ് വാദം പൊളിഞ്ഞെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. The decision of the Congress party goes against the own commitment, the declared commitment that they are fighting the BJP. അമേഠിയിൽ തോൽവി ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന പ്രചരണം ബിജെപി മറുവശത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേഠി സേ അസഹജ്, അസുരക്ഷിത് और असहाय राहुल गांधी सुदूर दक्षिण के केरल में वायनाड चले गए. उत्तर भारत से सुदूर दक्षिण भारत इतनी लंबी यात्रा हो गई, जबकि अमेठी तो रायबरेली उनके पॉकेट भरो कहा जाता था कि हमारे खानदानी पैतृक जगह है. तो मित्रों, सबसे पहली मेरी टिप्पणी ये है, डूबते जहाज को देकर कप्तान भागा, द कैप्टन रन अवे after noticing the. മൂന്നാം തീയതി പ്രത്യേക വിമാനത്തിലെത്തിയാകും രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകുക. ബിജെപിക്കെതിരെ രാജ്യം ഒന്നിക്കണമെന്ന സന്ദേശത്തെ ഗ്രൂപ്പ് പോരിന് മറയിടാൻ ബലി കൊടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ആര് മാപ്പ് നൽകിയാലും ചരിത്രം മാപ്പ് നൽകില്ല. ദില്ലിയിലെ ACC ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ അതുൽ സിയസിനൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി ബിജെപിയോടാണ് മത്സരിക്കുന്നതെങ്കിൽ എന്തിനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രത്യേകമായി കാണുന്നില്ലെന്നും ഇടതുപക്ഷത്തെ നേരിടുന്ന 20 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമായ രാഹുലിനെ കാണുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആര് വന്നാലും നേരിടാനുള്ള കരുത്ത് LDFനുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രത്യേകമായി LDF കാണുന്നില്ല. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമായിട്ടേ രാഹുൽ ഗാന്ധിയെയും കാണുന്നുള്ളൂ. വയനാട്ടിലേക്ക് രാഹുൽ വരുന്നതിലൂടെ പോരാട്ടം LDFുമായിട്ടാണ്, BJPയുമായിട്ടാണ് പോരാട്ടം ലക്ഷ്യമിട്ടതെങ്കിൽ കേരളത്തിലേക്ക് എത്തുമായിരുന്നില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പായി ഇവിടെ 20 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുണ്ട്, UDFന് സ്ഥാനാർത്ഥികളുണ്ട്. അതിലൊരാളായി രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്നു. അതിന് പ്രത്യേകമായ മാനങ്ങൾ എന്തെങ്കിലും കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. BJPക്കെതിരെയുള്ള പോരാട്ടമാണ് രാഹുൽ നടത്തുന്നതെങ്കിൽ അതിൽ BJPയുമായിട്ടാണല്ലോ മത്സരിക്കേണ്ടത്. ഇവിടെ മത്സരം BJPയുമായല്ലോ, വയനാട്ടിലെ മത്സരം അവിടെയും BJPയുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കാം, പക്ഷേ അത് BJPയുമായുള്ള മത്സരമാണെന്ന് ആരും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള മത്സരമാണത്, ഫലത്തിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള മത്സരമാണ്. LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് UDF നടത്തുന്നത്. ആര് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് LDFനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന് ചുറ്റും മത്സരിക്കുന്നവർ ആരെല്ലാമാണ് എന്ന് ജനങ്ങൾക്കറിയാം. BJPക്ക് UPയിൽ വിജയിക്കാൻ കഴിയുകയില്ല, അമേഠിയിലും BJP വിജയിക്കുമെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൻ അമേഠിയിലെ MP തന്നെയായിരിക്കുമെന്നാണ് രാഹുൽ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം തകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDF സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിൽ രാഹുലിന്റെ വരവ് ചലനങ്ങൾ സൃഷ്ടിക്കില്ലെന്നും ആരാണ് കോൺഗ്രസിന്റെ ശത്രുവെന്ന് അവർ തന്നെ പറയട്ടെ എന്നും യെച്ചൂരി പറഞ്ഞു. തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നെയ്യാറ്റിൻകരയിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇടതുപക്ഷത്തിന്റെ മുഖ്യ ലക്ഷ്യം മോദിയെ തോൽപ്പിക്കുക എന്നതാണ്. എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനം അവർ പറയണമെന്നും യെച്ചൂരി പറഞ്ഞു. രാഹുലിന്റെ വരവ് കേരളത്തിൽ പ്രത്യേക ചലനങ്ങളൊന്നും സൃഷ്ടിക്കില്ലെന്നും യെച്ചൂരി പ്രതികരിച്ചു. Our priorities are clear to defeat the BJP. Now let the Congress decide what its priorities are. In Kerala, well, the whole of the country, the fight is against the BJP. In Kerala, it has traditionally been the fight between the LDF and the UDF. Now, in that sort of a fight, what is the message they want to give? It's their decision. RSS agenda നടപ്പാക്കി കഴിഞ്ഞ 5 വർഷക്കാലം മോദി ഇന്ത്യയെ തകർക്കുകയാണ് ചെയ്തത്. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാത്ത സർക്കാരിനെ പുറത്താക്കുക എന്നത് രാജ്യത്തിന്റെ ഉടമകളായ ജനങ്ങളുടെ കടമയാണെന്നും ഇതിനായി തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരനെയും കേരളത്തിലെ മറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എൽഡിഎഫ് പരാജയപ്പെടുത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്. അമേഠി പോലും കിട്ടുമെന്ന് ഉറപ്പില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിയാത്തവർ എങ്ങനെ ബിജെപിക്ക് ബദലാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. കേരളത്തിൽ മത്സരിക്കാൻ വയനാടിനെ തെരഞ്ഞെടുത്തത് അമേത്തി സ്ഥിരമായി ജയിച്ചു വരുന്നൊരു മണ്ഡലം പരാജയപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ്. സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാതെ മറ്റൊരു സംസ്ഥാനത്തെ മണ്ഡലത്തിലേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും അമേത്തി പോലും കിട്ടാൻ പോകുന്നില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വന്തം സീറ്റ് പോലും ആത്മവിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ബി ജെ പിക്കെതിരായിട്ട് ഒരു മുന്നേറ്റം? കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയാണോ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ബിജെപിക്കെതിരെയാണെന്നും കാരാട്ട് വ്യക്തമാക്കി. കേരളത്തിൽ എൽഡിഎഫ് പൂർണ്ണ വിജയം കൈവരിക്കും. വയനാട് അടക്കമുള്ള 20 സീറ്റും എൽഡിഎഫിന് തന്നെയായിരിക്കുമെന്നും കാരാട്ട് പറഞ്ഞു. The declared commitment of the Congress party that it is going to fight the BJP and defeat it. Rahul Gandhi fighting would mean they are going to fight the left and the Left-Hand Democratic Front, LDF. They are not going to fight the BJP, because in Wayanad and, as you know, in the rest of Kerala, the BJP is hardly a force. So Rahul Gandhi's candidature in Wayanad will be as part of the UDF. The LDF is going to fight the UDF, and we will ensure the defeat of the UDF in all the constituencies, including Wayanad. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ നോക്കാം. അതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പറഞ്ഞ മനസ്സിലായില്ലേ? അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല. ഇവിടെ വി പി സിംഗിന്റെ ഭരണം വന്നിട്ടുണ്ട്, ഗൗഡേന്റെ ഭരണം വന്നിട്ടുണ്ട്, പിന്നെ ചന്ദ്രശേഖരന്റെ ഭരണം വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളാരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല ഇയാളാണ് പ്രധാനമന്ത്രിയാകുകയെന്ന്. അങ്ങനെ രാജ്യത്തെ ജനത തീരുമാനിച്ചിട്ടില്ല. ബി ജെ പിയെയും ആർ എസ് എസിനെയും പേടിച്ച് മുസ്ലിം ലീഗിൻ്റെ കയ്യും കാലും പിടിക്കേണ്ടുന്ന ഒരു ഗതികേട്, ഇതുപോലെ ഒരു നാണക്കേട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായതിൽ വല്ലാതെ വേദനയുണ്ട്. അദ്ദേഹം അങ്ങനെ അമൃതായിട്ട് സംസാരിച്ച ശേഷം മാത്രമേ എനിക്കൊരു ഫൈനൽ ഡിസിഷൻ എന്നത് പറയാൻ പറ്റൂ. അദ്ദേഹം തീരുമാനം എടുക്കും. മാറുമെന്നുള്ള സിറ്റുവേഷൻ ആയില്ലല്ലോ, മാറി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു നിൽക്കുന്നു. അവിടെ ഇപ്പോൾ ഈ സിറ്റുവേഷൻ വന്നു നിൽക്കുന്നു. ഇപ്പൊ അമൃതായി പറയുകയാണ് ഒരു ബി ജെ പിയുടെ ഏറ്റവും സീനിയർ ലീഡർ അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ആ സീറ്റ് വിട്ടുകൊണ്ട് വന്നാൽ വിട്ടുകൊടുക്കും. ഞങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടതുപോലെ തന്നെ രണ്ടിടത്തും ജയിച്ചു കഴിയുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്ന വയനാട് അദ്ദേഹം തുടരണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. എല്ലായ്പ്പോഴും ഞാൻ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തെക്കുറിച്ച് തുടക്കത്തിലെ തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഏതായാലും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെല്ലാം തന്നെ സന്തോഷത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതൊരു അഭിമാന മുഹൂർത്തമായിട്ട് കാണുന്നു. വയനാട്ടിൽ വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തില്ല. അമേഠിയിൽ നിന്നുള്ള എംപിയായി തുടരുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. വിജയിച്ചാൽ രാഹുൽ വയനാട് നിലനിർത്തുമെന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വ്യക്തതയില്ല. വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും മണ്ഡലം നിലനിർത്തില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. മാർച്ച് 29ന് ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഉത്തർപ്രദേശിലെ എംപിയായി തുടരുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അമേഠിയാണ് തന്റെ കർമ്മഭൂമിയെന്നായിരുന്നു രാഹുൽ വ്യക്തമാക്കിയത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലും കോൺഗ്രസ് വ്യക്തമാക്കുന്നത് രാഹുൽ വയനാട് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. राहुल जी ने अनेकों बार कहा है और कि अमेठी उनकी कर्म भूमि है। अमेठी के लोगों का प्यार और स्नेह राहुल गांधी जी के लिए बेजोड़ है. രാഹുൽ മണ്ഡലം നിലനിർത്തില്ല എന്ന് ഇപ്പോൾ സൂചിപ്പിച്ചാൽ തിരിച്ചടിയാകുന്നതിനാൽ തന്ത്രപൂർവമായാണ് കോൺഗ്രസിന്റെ മറുപടി. ദാറ്റ്സ് വൈ രാഹുൽ ജി ഹാസ് സെഡ് ഐ വിൽ റിപ്രസെന്റ് അമേഠി ബട്ട് ഐ വിൽ ഓൾസോ റിപ്രസെന്റ് ദി സൗതേൺ സ്റ്റേറ്റ്സ് ഫോർ ദേ ആർ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഇന്ത്യസ് വേ ഓഫ് ലൈഫ് ആൻഡ് ഇന്ത്യസ് വേ ഫോർവേഡ്. കേരളത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം നിലനിർത്തുമെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ധൈര്യപ്പെടില്ലെന്നുറപ്പ്. രാഹുൽ ഗാന്ധിക്കായി വോട്ട് ചോദിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിജയിച്ചാൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തുമോ എന്ന ചോദ്യത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ദില്ലിയിലെ AICC ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ അതുൽ സിയസിനൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സജീവമായതാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. മൂന്നാഴ്ച പിന്നിടുമ്പോൾ മണ്ഡലത്തിൽ എല്ലായിടത്തും അദ്ദേഹം എത്തി. ഭവന സന്ദർശനത്തിലാണിപ്പോൾ. UDFിൽ രാഹുലിന്റെ വരവും ഗ്രൂപ്പ് പോരും ചർച്ചയായപ്പോൾ ചിട്ടയോടെയുള്ള പ്രചരണത്തിലായിരുന്നു LDF. ലോക്സഭാ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞു. ലോക്കൽ തല, ബൂത്ത് തല കൺവെൻഷനുകളും പിന്നിട്ട് കുടുംബയോഗങ്ങളിലും ഭവന സന്ദർശനങ്ങളിലുമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിൽ മേധാവിത്വം LDFിന് തന്നെ. മൂന്നാഴ്ചയായി എതിരാളികളില്ലാത്ത ചിട്ടയായ പ്രവർത്തനം. ഒരു ഭാഗത്ത് ഗ്രൂപ്പ് പോരും വിവാദങ്ങളും മുറുകുമ്പോൾ വിജയം മാത്രം ലക്ഷ്യമാക്കിയാണ് LDF പ്രചരണം. നാട്ടുകാരനും സുപരിചിതനുമായ PP സുനീറിന് ഹൃദ്യമായ വരവേൽപ്പാണ് എങ്ങും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടതുപക്ഷം ബഹുദൂരം മുമ്പിലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രംഗത്തും എത്തിച്ചേരാൻ UDFിന് സാധിക്കുകയില്ല. ആ ദയനീയാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ UDF തീരുമാനിക്കുന്നത്. തീർച്ചയായും ചരിത്രപരമായ മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയും. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയോട് എതിരിടാതെ സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ എത്തുന്നത് അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചു കഴിഞ്ഞു. വയനാട്ടിലും കഴിഞ്ഞ 10 വർഷത്തെ പാഴായ വികസന മോഹങ്ങളും LDF സർക്കാരിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. ഇതിനിടെ മണ്ഡലത്തിലെ മിക്കയിടങ്ങളിലും LDF സ്ഥാനാർത്ഥി എത്തിയപ്പോൾ നിർജീവമായ പ്രവർത്തനം രാഹുലിനെ മാത്രം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന അവസ്ഥയിലാണ് UDF ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഭാര്യയുടെ വാർഷിക വരുമാനത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 16 മടങ്ങ് വർധനവ്. അമിത്ഷായുടെ നിലവിലെ ആസ്തി 31 കോടി രൂപയാണെന്നും തനിക്കെതിരെ 4 ക്രിമിനൽ കേസുകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അമിത്ഷായുടെ ഭാര്യ സൊനാൽ ഷാക്കി 2013-2014 കാലഘട്ടത്തിൽ 14,55,637 രൂപ വരുമാനമുണ്ടായിരുന്നു. 2014-2015 കാലഘട്ടത്തിൽ അത് 39,70,970 രൂപയായി വർദ്ധിച്ചു. എന്നാൽ 2015-2016 കാലഘട്ടത്തിൽ ഇത് 1 കോടി രൂപയായി. എന്നാൽ നിലവിലെ വാർഷിക വരുമാനം 2.3 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വാർഷിക വരുമാനത്തിലുണ്ടായത് 16 മടങ്ങ് വർധനവ്. അതോടൊപ്പം അമിത്ഷായ്ക്ക് 31 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2013-ൽ തന്റെ അമ്മ കുസും ഷായുടെ മരണശേഷം 23 കോടി രൂപ തനിക്ക് ലഭിച്ചതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2013-2014 കാലയളവിൽ അമിത്ഷായുടെ വരുമാനം 41,93,218 രൂപയായിരുന്നെങ്കിൽ 2017-2018 കാലയളവിൽ അത് 53,90,970 രൂപയായി വർദ്ധിച്ചു. അതോടൊപ്പം 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രസംഗത്തിലെ തീവ്ര പരാമർശവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തേത് അപകീർത്തി പരാമർശത്തിന്റെ പേരിലാണ്. മറ്റു 2 കേസുകളും ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ ചെരുപ്പ് ധരിച്ചതിനും ലാലു പ്രസാദിനെ ചാരാച്ചോർ എന്ന് വിശേഷിപ്പിച്ചതിനുമാണെന്ന് നാഷണൽ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു. BJPയുടെ മുതിർന്ന നേതാവും സ്ഥാപക അംഗവുമായ LK അദ്വാനി മത്സരിച്ചിരുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അദ്ദേഹത്തെ തഴഞ്ഞാണ് അമിത്ഷാ ഇത്തവണ മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൊടുപുഴയിൽ 7 വയസ്സുകാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ അമ്മയ്ക്കെതിരെയും കേസെടുത്തേക്കും. മർദ്ദന വിവരം മറച്ചുവെച്ചതിനും മർദ്ദനത്തിന് കൂട്ടുനിന്നതിനുമെതിരെയാണ് നടപടി. അതേസമയം ഇളയ കുട്ടിയെ അമ്മയ്ക്കൊപ്പം വിടുന്നതിൽ ആശങ്കയുണ്ടെന്ന് ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. 3 വയസ്സുകാരൻ നൽകിയ മൊഴിയിൽ അമ്മയുടെ സുഹൃത്ത് അരുൺ ആനന്ദ് നിരന്തരമായി 2 കുട്ടികളെയും മർദ്ദിക്കാറുള്ളതായി പറയുന്നു. സംഭവം നടന്ന ബുധനാഴ്ച ഇളയ കുഞ്ഞിനും മർദ്ദനമേറ്റിട്ടുണ്ട്. 2 കുട്ടികൾക്കും ഇത്രയേറെ മർദ്ദനമേറ്റിട്ടും പോലീസിനെയോ ചൈൽഡ് ലൈൻ അധികൃതരെയോ അറിയിക്കാത്തതാണ് അമ്മയ്ക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമാകുന്നത്. മർദ്ദനത്തിൽ പങ്കുചേരൽ, കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചുവെക്കൽ എന്നിവയാണ് ഇവർക്കെതിരായ വകുപ്പുകൾ. പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ അരുൺ കുട്ടികളെ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു. കുറച്ചുനാൾ മുൻപ് മങ്ങാട്ടുകവലയിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഇയാൾ കുട്ടികളെ അസഭ്യം പറയുകയും അടിക്കുകയും ചെയ്തത് നാട്ടുകാരാണ് തടഞ്ഞത്. 1.5 മാസം മുൻപ് തൊടുപുഴയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വെച്ചും മൂത്ത കുട്ടിയെ ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളിലെ യുവതിയുടെ പങ്ക് തെളിഞ്ഞതോടെയാണ് യുവതിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായത്. കുറ്റകൃത്യം മറച്ചുവെച്ചത് കൂടാതെ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത അമ്മയാണ് ഇവരെന്ന് ശിശു സംരക്ഷണ സമിതി റിപ്പോർട്ട് നൽകി. ഇളയ കുട്ടിയെ ഇവരെ ഏൽപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തേക്കും. ദുർമന്ത്രവാദവും കൊലപാതകത്തിന് കാരണമായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തുഷാരയുടെ മക്കളെ ചൈൽഡ് ലൈൻ ഏറ്റെടുത്തു. ഭർത്താവ് ശാന്തലാലും ഭർത്തൃമാതാവ് ഗീതാലാലും ക്രൂരമായി മർദ്ദിച്ചും ഭക്ഷണം നൽകാതെയുമായിരുന്നു തുഷാരയുടെ മരണം. കഴിഞ്ഞ 21-നായിരുന്നു തുഷാരയുടെ മരണം. മൃതദേഹത്തിന് വെറും 20 കിലോ മാത്രമായിരുന്നു തൂക്കം. വിമാനത്താവളത്തിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ശ്രീകാര്യം സ്വദേശി നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിന്റെ പിന്നിൽ നിന്നാണ് ഡ്രോൺ കണ്ടെത്തിയത്. നൌഷാദിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ശംഖുമുഖം SP ഇളങ്കോ അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ചൈനീസ് നിർമ്മിത ഡ്രോണാണ് കണ്ടെത്തിയത്. മുൻ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പും തുടരുകയാണ്. മാർച്ച് 31, ഏപ്രിൽ 1, 2 തീയതികളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ട്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലുമാണ് താപനില ഉയരാൻ സാധ്യതയുള്ളത്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അവധി ക്ലാസുകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ലേബർ കമ്മീഷണർ പുനഃക്രമീകരിച്ച തൊഴിൽ സമയം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കട്ടപ്പന നന്ദിലത്ത് ജയമാട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാന നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന സ്വദേശി ജിൻസ് ജോസഫാണ് ഭാഗ്യശാലി. ബമ്പർ സമ്മാനമായ മാരുതി ഓൾട്ടോ കാറാണ് ജിൻസ് ജോസഫിന് ലഭിച്ചത്. നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി താക്കോൽദാനം നിർവഹിച്ചു. നന്ദിലത്ത് ജയമാട്ട് ഭാരവാഹികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മണ്ഡലം തിരിച്ചുപിടിക്കാനായി സി ദിവാകരനും, മൂന്നാം വിജയത്തിനായി ശശി തരൂരും, ആദ്യ വിജയത്തിനായി കുമ്മനം രാജശേഖരനും കളത്തിൽ നിറഞ്ഞാടുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഹൈലൈറ്റും. UDFൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് LDF സി ദിവാകരനിലൂടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പോരാട്ടം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ MP യുടെ പാഴായ വാഗ്ദാനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമൊരുക്കിയതായി സി ദിവാകരൻ പറഞ്ഞു. തിരുവനന്തപുരം പാർലമെന്റിലെ വോട്ട് ചെയ്ത ജനങ്ങളുടെ 10 കൊല്ലത്തെ ദുരന്തം അത് അവസാനിപ്പിക്കണം. ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാര്. ഇപ്പോൾ ജനങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ജനങ്ങൾ ആണ് ദൈവമാണ്. കഴിഞ്ഞ 2 തവണത്തെ ആത്മവിശ്വാസവുമായാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അംഗം. കേന്ദ്രത്തിലെ ശബ്ദമാകാൻ തന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് തരൂർ. എനിക്കൊരു സംശയവുമില്ല, അവർ 10 വർഷക്കാലമായി എന്നെ കാണുന്നതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിനിധി അവർക്ക് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 2ാമതെത്തിയത് ഇത്തവണ വിജയമാക്കുകയാണ് BJP ലക്ഷ്യം. ഇതിന് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അതൊന്നും ഇതേവരെ ഉണ്ടാകാൻ ഈ ഇത്രയും നാളും ഈ മണ്ഡലത്തെ പ്രതികരിച്ചു പോയവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കത്തുന്ന സൂര്യനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നണികളുടെ പ്രചാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതും പ്രവചനാതീതമാകുന്നു. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം എസ് ഷീജ. വോട്ടർമാരെ ആകർഷിക്കാൻ ഓരോ മുന്നണികളും വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. എറണാകുളത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവിന്റെ പടുകൂറ്റൻ കട്ടൌട്ടർ സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. പി രാജീവിന്റെ പടുകൂറ്റൻ കട്ടൌട്ടർ ഉയർത്തിക്കൊണ്ടാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ വ്യത്യസ്തതയാർന്ന പ്രചരണ തന്ത്രങ്ങളാണ് മുന്നണികൾ പുറത്തിറക്കുന്നത്. എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവിന്റെ പടുകൂറ്റൻ കട്ടൌട്ടർ സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. പി രാജീവിന്റെ 35 അടി ഉയരമുള്ള കട്ടൌട്ടറാണ് കാക്കനാട് സെൻട്രൽ സ്ക്വയറിൽ ഉയർത്തിയത്. രാഷ്ട്രീയത്തിനുമപ്പുറം യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ കട്ടൌട്ടർ നിർമ്മാണത്തിന് പിന്നിലെന്ന് അവർ പറയുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഒരു പ്രചാരണം ചെയ്യണം, രാജീവിനെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് ഇറങ്ങണം, രാഷ്ട്രീയം നോക്കിയിട്ട് നിൽക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും കൂടി ഇറങ്ങാം. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് മാറ്റി വെച്ചു, യുവാജന കൂട്ടായ്മയാക്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്.